ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് റീ അറേഞ്ച്മെന്റ്സ് ഓക്കെ അപ്പോൾ പേര് തന്നെ ഉണ്ട് അറേഞ്ച്മെന്റ് റീ അറേഞ്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കൊരു സീരീസ് ഉണ്ട് ആ സീരീസിലെ ടേംസിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നു അപ്പോൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഓൾ ദി ഒറിജിനൽ ടേംസ് ഇവൻച്വലി അപ്പിയർ ഇൻ ദി ന്യൂ ഓർഡറിങ് നമ്മുടെ ഒറിജിനൽ സീരീസിലുള്ള എല്ലാ ടേംസും നമ്മുടെ പുതിയ ഓർഡറിങ്ങിലും ഉണ്ടാവണം ആൻഡ് ദാറ്റ് നോ ടേം ഗെറ്റ്സ് റിപ്പീറ്റഡ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം നമുക്ക് ഒരു ഹാർമോണിക് സീരീസ് ഉണ്ട് നമുക്കറിയാം ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് വൺ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ എക്സെട്ര അതിനെ നമ്മൾ ഒന്ന് റീ അറേഞ്ച് ചെയ്തതാണ് തടി കിടക്കുന്നത് വൺ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ സെവൻ മൈനസ് വൺ ബൈ ഫോർ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആദ്യം പ്ലസ് വൺ ദെൻ പിന്നെ ഇവിടുത്തെ സെക്കൻഡും തേർഡും കൂടി തിരിച്ചു പിന്നെ ഫോർത്ത് നെഗറ്റീവ് ടേമിന് മുമ്പായിട്ട് രണ്ടെണ്ണം കൊണ്ടുവന്നു ദെൻ അടുത്തതിനകത്തിൽ എയ്റ്റ് നയനൊക്കെ വന്നിട്ട് എയ്റ്റ് വരത്തില്ല നയന് ഇലവനൊക്കെ വന്നിട്ട് സിക്സിനെ കൊണ്ടുവരുന്നു സിക്സ്ത് ടേം അതായത് ഒറിജിനൽ സീരീസിനെ സിക്സ്ത് ടേമിനെ കൊണ്ടുവന്നു അങ്ങനെ റീ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസ് ആണിത് സീരീസാണിത് ഓക്കെ എന്നാൽ ഇവിടെ നമുക്ക് നോക്കി അറിയാം ആ സീരീസിൽ തന്നെ വൺ പ്ലസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫൈവ് ഇത് നമ്മുടെ ഒറിജിനൽ സീരീസിലെ എലമെൻറ്റ്സ് അല്ല ഓക്കെ അതുകൊണ്ട് ഇതൊരു റീ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല അതേപോലെ ഇതിനകത്തിൽ വൺ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫൈവ് ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാം നമ്മുടെ വൺ ബൈ ടു ഇല്ല വൺ ബൈ സിക്സ് ഇല്ല അപ്പോൾ ഇതും എന്തല്ല ഒരു ഹാർമോണെ ഓൾ റീ അറേഞ്ച് ചെയ്ത നമ്മുടെ സീരീസ് അല്ല ഇപ്പം എല്ലാ ടേംസും നമുക്കുണ്ടാവണം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സീരീസാണ് ഓക്കെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുക അപ്പോൾ ഇതാണ് പറയുന്നത് ദ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് സീരീസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പെർമ്യൂട്ടിംഗ് ദ ടേംസ് ഇൻ ദി സം ഇൻ ടു സം അതർ ഓർഡർ ഒരു വേറൊരു ഓർഡറിലേക്ക് നമ്മൾ നമ്മുടെ സീരീസിലെ ടേംസിനെ അറേഞ്ച് ചെയ്യുന്നു ഫോർമൽ ഡെഫിനേഷൻ ഇതാണ് ലെറ്റ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ കെ ബി എ സീരീസ് ഇതാണ് നമ്മുടെ ഒറിജിനൽ സീരീസ് എ സീരീസ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ ഈസ് കോൾഡ് എ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ കെ എന്ന് പറയുന്ന സീരീസിനെ റീ അറേഞ്ച്മെൻറ്റ് നടത്തി നമ്മളൊരു സീരീസ് ഫോം ചെയ്യും ആ സീരീസിനെ ഞാൻ പേരിട്ടതാണ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ അപ്പോൾ ബി കെ എന്ന് പറയുന്നത് ഒരു റീ അറേഞ്ച്മെൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ വൺ ടു വൺ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ സച്ച് ദാറ്റ് ബി എഫ് ഓഫ് കെ ഈക്വൽ ടു എ കെ ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ അപ്പം സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ എന്ന് പറയുന്നത് എ കെയുടെ സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ കെയുടെ റീ അറേഞ്ച്മെൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓർഡേഴ്സ് ഇവിടെ എഫ് ഓഫ് കെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഒരു വൺ വൺ ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണം ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് അതായത് ഈ എ കെ എ വൺ എ ടു എ ത്രീ എക്സെട്ര എന്ന് പറയുന്നതിൽ വൺ ടു ത്രീ എക്സെട്രയുമായിട്ട് നമുക്ക് ഒരു വൺ ടു വൺ കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ ഇവിടുത്തെ ബി കെ എന്ന് പറയുന്നത് ബി എഫ് ഓഫ് കെ ആണ് റീ അറേഞ്ച്മെൻറ്റ് ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനിയും നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസും കണ്ട് കൺവേർജ് ചെയ്യുന്നത് സെയിം പോയിൻറ്റിലേക്ക് തന്നെയാണ് എന്നൊക്കെ തീർന്ന് നമ്മൾ പഠിച്ചു പക്ഷേ ഇവിടെ ചിലപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിൽ ടേംസ് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ലിമിറ്റിലേക്ക് പോകാം അതായത് ഒറിജിനൽ സീരീസ് കൺവേർജ് ചെയ്യും റീ അറേഞ്ച് ചെയ്ത് വരുന്ന സീരീസ് കൺവേർജ് ചെയ്യുന്നത് പല ഡിഫറൻറ്റ് ലിമിറ്റിലേക്കായിരിക്കാം അങ്ങനെ ഡിഫറൻറ്റ് ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഒറിജിനൽ സീരീസ് ഒരു കണ്ടീഷണൽ കൺവേർജൻ സീരീസ് ആണ് അബ്സൊല്യൂട്ട്ലി കൺവേർജൻ സീരീസ് ആണെങ്കിൽ
നമ്മൾ റീഅറേഞ്ച് ചെയ്താലും നമ്മുടെ സീരീസ് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം കിട്ടുന്ന റീഅറേഞ്ച്മെന്റ് സീരീസ് സെയിം ലിമിറ്റിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അതാണ് നമുക്ക് അടുത്ത തിയറം തരുന്നത്. ഈ തിയറത്തിനെ നമ്മൾ റീഅറേഞ്ച്മെന്റ് തിയറം എന്നും വിളിക്കാറുണ്ട്. അഥവാ നിങ്ങൾക്ക് നെയിം ചെയ്ത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, റീഅറേഞ്ച്മെന്റ് സീരീസ് തിയറം ഇതാണ്. ഇഫ് എ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ദെൻ എനി റീഅറേഞ്ച്മെന്റ് ഓഫ് ദി സീരീസ് കൺവേർജസ് ടു ദി സെയിം ലിമിറ്റ്. നമ്മുടെ ഒറിജിനൽ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ എനി റീഅറേഞ്ച്മെന്റ് ഓഫ് ദി സീരീസ് ഏത് റീഅറേഞ്ച്മെന്റ് എടുത്താലും ദാറ്റ് സീരീസ് കൺവേർജസ് ടു ദി സെയിം ലിമിറ്റ്. സെയിം ലിമിറ്റിലേക്ക് മാത്രമേ കൺവേർജ് ചെയ്യുകയുള്ളൂ. പ്രൂഫ് നോക്കാം. Assume summation k equal to 1 to infinity ak converges absolutely to a. നമ്മുടെ അസംഷൻ അങ്ങനെയാണ്, a series converges absolutely. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു സമേഷൻ k equal to 1 to infinity ak converges absolutely to a. ഇതാണ് നമ്മുടെ ഒറിജിനൽ സീരീസ്. ലെറ്റ് സമേഷൻ k equal to 1 to infinity bk be a rearrangement of summation k equal to 1 to infinity ak. ഇപ്പോൾ റീ അറേഞ്ച്മെൻറ്റ് നടത്തി കിട്ടുന്ന സീരീസിനെ ഞാൻ സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി കെ എന്ന് വിളിച്ചു. അപ്പം ഇനി ഇതിൻ്റെ രണ്ട് പേരുടെയും പാർഷ്യ സംസ് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഒറിജിനൽ സീരീസിൻ്റെ പാർഷ്യ സമ്മിനെ എൻ എന്നും രണ്ടാമത് റീ അറേഞ്ച്മെൻറ്റ് നടത്തി കിട്ടുന്ന സീരീസിൻ്റെ പാർഷ്യ സമ്മിനെ ടി എം എന്നും ഞാൻ വിളിക്കുന്നു. എസ് എൻ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ എ കെ ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര എ എൻ എസ് എൻ ആണ് എസ് എൻ ആണ് സോ എ എൻ പ്ലസ് എ എൻ. ആൻഡ് ഇത് റീ അറേഞ്ച്മെൻറ്റ് നടത്തി കിട്ടിയ സീരീസിൻ്റെ പാർശ്വസമാണ് ടി എം ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എം ബി കെ ഈക്വൽ ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എം. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ റിയർ നമുക്കറിയാം നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യ സംസിൻ്റെ സീക്വൻസ് കൺവേർജ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒറിജിനൽ സീക്വൻസിൻ്റെ പാർഷ്യ സംസ് കൺവേർജസ് ടു എ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കിട്ടുന്ന പാർഷ്യ സീരീസിൻ്റെ പാർഷ്യ സമ്മായ ടി എം പാർഷ്യ സംസിൻ്റെ സീക്വൻസ് ആയ ടി എമ്മും എയിലേക്ക് കൺവേർജ് ചെയ്യണം എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അതിലേക്ക് നമുക്ക് നോക്കാം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ. ബൈ ഹൈപ്പോത്തസിസ് സീക്വൻസ് എസ് എൻ കൺവേർജസ് ടു എ. കാരണം ഒറിജിനൽ സീക്വൻസ് കൺവേർജിങ് ടു എ ആണ്, സോ ദ പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് കൺവേർജസ് ടു എ. അപ്പോൾ കൺവേർജിങ് ആയതുകൊണ്ട് ചൂസ് എൻ വൺ സച്ച് ദാറ്റ് മോഡ് എസ് എൻ മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ വൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീരീസ് ഈസ് കൺവേർജിങ് അബ്സല്യൂട്ട്ലി. ഇപ്പം നമുക്ക് ബൈ കോഷി ക്രൈറ്റീരിയൻ നമുക്കറിയാം മോഡ് എ എം പ്ലസ് വൺ പ്ലസ് മോഡ് എ എം പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് മോഡ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം എൻ ടു. അപ്പോൾ ഇവിടെ ഞാൻ അതുകൊണ്ട് അതിനെ ഇങ്ങനെ എടുത്ത് വി ക്യാൻ ചൂസ് എൻ ടു സോ ദാറ്റ് സമ്മേഷൻ കെ ഈക്വൽ ടു എം പ്ലസ് വൺ ടു എൻ മോഡ് എ കെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ഫോർ ഓൾ എൻ greater than m greater than or equal to n2. Now take n equal to maximum of n1 and n2. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒറിജിനൽ സീരീസിലെ എല്ലാ ടേംസും നമ്മളുടെ റീ അറേഞ്ച്മെൻറ്റോ സീരീസിലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല റീ അറേഞ്ച്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ കെയുമായി കറസ്പോണ്ടിങ് ടു എഫ് ഓഫ് കെ ടു കെ, അതായത് എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എൻ ടു എൻ, ഒരു വൺ വൺ കറസ്പോണ്ടൻസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് സോ നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം എം ഈക്വൽ ടു മാക്സിമം ഓഫ് എഫ് ഓഫ് കെ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ എന്ന് പറയുന്നത് ഈ മാക്സിമം ഓഫ് എൻ വൺ ആൻഡ് എൻ ടു ആണ്. അപ്പം ആ കെ എടുക്കുന്നു, ഈ കെ വൺ ടു തൊട്ട് എൻ വരെ, അതായത് എ വൺ എ ടു എ ത്രീ എക്സെട്ര എ എൻ നമുക്കുണ്ട്, അവിടെ വരെയുള്ള ക്യാപിറ്റൽ എൻ അവിടെ വരെയുള്ളത് എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് കെകൾ നമുക്ക് ബി കെയിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. ആ എഫ് ഓഫ് കെയിലെ മാക്സിമത്തിനെയാണ് ഞാൻ എം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്മോൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം
then tm minus sn consists of a finite number of terms കാരണം ബാക്കിയുള്ള ടേംസ് ഒക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യും കാരണം ഈ ബി ടി എം എന്ന് പറയുന്നത് ബി വൺ പ്ലസ് ബി ടു പ്ലസ് എക്സെട്ര ബി എം ആണ് എസ് എൻ എന്ന് പറയുന്നത് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര എ എൻ ആണ് എന്നിനെക്കാട്ടി വലുതാണ് എം ദെൻ ബാക്കിയുള്ള ടേംസ് പാർഷ്യൽ സംസ് ആണ് അപ്പൊ കുറച്ച് സെയിം ടേംസ് ഒക്കെ കാണും ബാക്കിയൊക്കെ അത് അങ്ങനെ വരുന്നതൊക്കെ ഇവിടെ ക്യാൻസൽ ആയി പോകും ബാക്കി നമുക്ക് ഒൺലി ഗെറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഓക്കെ the absolute value of which appear in the tail summation k equal to n plus 1 to infinity mod ak appo nammada n2 ennu parayna aalda n2 is rendu kodana choose n2 such that summation m plus 1 to n mod ak appo namak ivide ninnu parayam tm minus sn is less than epsilon by 2 ivide ninnu ഇതും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം മോഡ് ടി എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു കാരണം ദിസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻസ് സോ ദിസ് ടേംസ് എം പ്ലസ് വൺ തൊട്ട് എൻ വരെയുള്ള ടേംസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാറ്റ് വൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആണ് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ടേംസ് തന്നെ കിട്ടും അതിൽ കുറച്ച് പേര് ക്യാൻസലാക്കൊക്കെ പോയിട്ട് ബാക്കി ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ദാറ്റ് വൺ നമുക്ക് എൻ ഗ്രേറ്റർതായിട്ട് എടുത്തു കഴിയുമ്പോൾ ടി എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ടി എം കൺവേർജസ് ടു എ എന്നാണ് സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു മോഡ് ടി എം മൈനസ് എ ടി എം മൈനസ് എ ഇക്വൽ നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു എസ് എന്നിനെ ദെൻ മോഡ് ടി എം മൈനസ് എസ് എൻ പ്ലസ് എസ് എൻ മൈനസ് എ ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു ദെൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എം മൈനസ് എസ് എൻ പ്ലസ് എസ് എൻ മൈനസ് എ ടി എം മൈനസ് എസ് എൻ മോഡ് ടി എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ഇതാണ്ട് ഇവിടെ ഉണ്ട് പിന്നെ എസ് എൻ മൈനസ് എ മോഡ് എസ് എൻ മൈനസ് എ നമുക്കറിയാം എസ് എൻ ഈസ് സീക്വൻസ് കൺവേർജസ് ടു എ ആണ് സോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് മോഡ് എസ് എൻ മൈനസ് എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ദാറ്റ് വൺ ഈക്വൽ ടു എപ്സിലോൺ ബൈ ടു പ്ലസ് എപ്സിലോൺ ബൈ ടു ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ അപ്പൊ നമുക്ക് ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും ടി എം മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ദാറ്റ് ഈസ് ദ പാർഷ്യൽ സം ടി എം കൺവേർജസ് ടു എ ദിസ് പാർഷ്യൽ സം ഈസ് ദിസ് ടേം ഈസ് ദ പാർഷ്യൽ സം ഓഫ് ദ റീഅറേഞ്ച്മെന്റ് സീരീസ് സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ സോ സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി കെ കൺവേർജസ് ടു എ അതായത് നമ്മൾ ആർബിട്രറായിട്ട് ഒരു റീഅറേഞ്ച്മെന്റ് സീരീസിനെ എടുത്തു ആ റീഅറേഞ്ച്മെന്റ് സീരീസ് എയിലേക്ക് തന്നെ കൺവേർജ് ചെയ്തു ഇപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയപ്പോൾ ഓക്കെ തീർച്ചയായും